പോളണ്ടിൽ മലയാളി കുത്തേറ്റു മരിച്ചു എന്ന വാർത്തയാണ് ഈ മണിക്കൂർ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. തൃശൂർ ഒല്ലൂർ സ്വദേശി സൂരജാണ് മരിച്ചത്. ജോർജിയൻ പൗരന്മാരുമായുള്ള വാക്ക് തർക്കത്തിനിടെയാണ് കുത്തേറ്റത് എന്നാണ് ലഭിക്കുന്ന വിവരം. നാല് മലയാളികൾക്കും പരിക്കേറ്റു. അനീഷ് ആന്റണി ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു. അനീഷ്, അത്യധികം ഞെട്ടിക്കുന്ന യാത്രയാണ്. തൃശൂർ സ്വദേശിയാണ് ഈ കുത്തേറ്റു മരിച്ചയാളെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് സംഭവിച്ചതെന്ന് നമുക്ക് അവിടെ നിന്ന് വിവരങ്ങൾ ലഭിക്കുന്നു. ഫിറോസ്, ഒല്ലൂര് എടക്കുന്നി ചെമ്പൂത്തറക്കിൽ വീട്ടിൽ മുരളീധരൻ സന്ധ്യ ദമ്പതികളുടെ മകനാണ് മരിച്ച സൂരജ്. ഇന്ത്യൻ സമയം 7:30 സംഭവം. ഈ സൂരജ് ITI വിദ്യാഭ്യാസ യോഗ്യതയുള്ള സൂരജ് കഴിഞ്ഞ സെപ്റ്റംബറിലാണ് പോളണ്ടിലേക്ക് ജോലിയുമായി പോയത്. പോളണ്ടിലെ ഷിപ്പ് മെയിൻ്റനൻസ് കമ്പനിയിൽ സൂപ്പർവൈസറായിട്ടായിരുന്നു ആദ്യം ജോലിയിൽ പ്രവേശിച്ചത്. പിന്നീട് ഈ ജോലി ഒരു ബുദ്ധിമുട്ട് വന്നതിനെ തുടർന്ന് പോളണ്ടിലുള്ള മരത്താക്കര സ്വദേശി സ്ലൂബീസ് എന്ന സ്ഥലത്തെ മീറ്റ് പ്രോസസ്സിംഗ് ഫാക്ടറിയിൽ സൂരജിന് മറ്റൊരു ജോലി തരപ്പെടുത്തി. ഈ കമ്പനിയുടെ അപ്പാർട്ട്മെന്റിൽ വെച്ചാണ് ഈ ഒരു കൊലപാതകം ഉണ്ടായത്. വീക്കെൻഡിലെ ആഘോഷ പരിപാടിക്കിടെ സിഗരറ്റ് വലിക്കുന്നതിനെ ചൊല്ലിയുണ്ടായ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. ജോർജിയ സ്വദേശികളുമായാണ് വാക്ക് തർക്കമുണ്ടായത്. വാക്ക് തർക്കം ബഹളത്തിലെത്തിയതോടെ പിടിച്ച് മാറ്റാൻ ചെല്ലുകയായിരുന്നു സൂരജ്. സൂരജ് ഉൾപ്പെടെ 4 മലയാളികളെയും ഈ ജോർജിയൻ സ്വദേശി കുത്തി പരിക്കേൽപ്പിച്ചു. സൂരജിന് നെഞ്ചിലും കഴുത്തിലുമാണ് കുത്തേറ്റത്. പോളണ്ടിലെ ഇന്ത്യൻ എംബസി ഈ വിവരം സ്ഥിരീകരിച്ചു. മരണവിവരം അതുപോലെ ഈ സൂരജിന്റെ ബന്ധുക്കൾ ഉൾപ്പെടെയുള്ള പോളണ്ടിലെ വിദേശ കാര്യ മന്ത്രാലയവുമായും അതുപോലെ മലയാളി അസോസിയേഷനുമായും ബന്ധപ്പെട്ടിട്ടുണ്ട്. മൃതദേഹം വൈകാതെ നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പോളണ്ടിലെ സർക്കാർ ആശുപത്രിയിലാണ് ഇപ്പോൾ സൂരജിന്റെ മൃതദേഹം സൂക്ഷിച്ചിട്ടുള്ളത്. ഈ കൊലപാതകത്തിന് ശേഷം, ഈ അക്രമത്തിന് ശേഷം ഈ അക്രമികൾ ജോർജിയൻ പൗരന്മാർ കുത്തിയ പൗരനുൾപ്പെടെ 3 പേരുണ്ടെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. ഇവർ ഓടി രക്ഷപ്പെട്ടു. പോലീസ് ഇവർക്കെതിരെയുള്ള അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. ഫിറോസ്, അനീഷ്, ഈ 3 പേർക്ക് മറ്റു 3 പേർക്ക് കൂടി പരിക്കേറ്റിട്ടുണ്ട് എന്ന് മനസ്സിലാകുന്നു. ഇദ്ദേഹത്തിന്റെ മൃതദേഹം നാട്ടിലെത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സൂചനകൾ ലഭിച്ചിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും അറിയാമോ? മൃതദേഹം നാട്ടിലെത്തിക്കാൻ വേണ്ടിയാണ് ഇന്ത്യൻ എംബസി, അതുപോലെ പോളണ്ടിലെ വിദേശകാര്യ മന്ത്രാലയം, അതുപോലെ മലയാളി അസോസിയേഷൻ പോളണ്ട്, ഇവരുമായി ബന്ധുക്കളും സുഹൃത്തുക്കളും, അതായത് സൂരജിന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇത് ഒരുപാട് നിയമ നടപടികൾ നേരിടുന്ന ഒരു വിഷയമാണ്. ഇതെല്ലാം പൂർത്തീകരിച്ച് ഫെബ്രുവരി 10-ന് 10-ാം തീയതിക്കുള്ളിൽ മൃതദേഹം നാട്ടിലെത്തിക്കാനാകുമെന്നാണ് ഇപ്പോൾ ബന്ധുക്കളും സുഹൃത്തുക്കളും പ്രതീക്ഷിക്കുന്നത്. അനീഷ് ആന്റണിയാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. തൃശൂർ ഒല്ലൂർ സ്വദേശി പോളണ്ടിൽ കുത്തേറ്റു മരിച്ചു എന്ന വാർത്തയാണ്. ജോർജിയൻ പൗരന്മാരുമായുള്ള വാക്ക് തർക്കത്തിനിടെയാണ് കുത്തേറ്റത്. സിഗരറ്റ് വലിക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തിലാണ് അനീഷ് ഉൾപ്പെടെയുള്ള മലയാളികൾക്ക് കുത്തേൽക്കുന്നത് എന്ന വാർത്തയാണ് അനീഷ് ആന്റണി റിപ്പോർട്ട് ചെയ്യുന്നത്.